പ്രഭാഷകന്റെ പുസ്തകം പറയുന്ന പോലെ ചിന്തകളാണ് പ്രവൃത്തിയുടെ ആരംഭം. ചിന്തകളാണ് പ്രവൃത്തിയുടെ ആരംഭം. അപ്പൊ ചിന്തകൾ വ്യതിചലിക്കപ്പെട്ടാൽ യഥാർത്ഥ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും നിഷ്കളങ്കതയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും ആ ദൈവീക സ്നേഹത്തിൽ നിന്നൊക്കെ നമ്മുടെ ചിന്തകൾ വ്യതിചലിപ്പിക്കപ്പെട്ടാൽ, വചനം പറയുന്ന പോലെ നമ്മുടെ ചിന്തകൾ വ്യതിചലിച്ചു പോയാൽ പിന്നെ നമ്മുടെ പ്രവൃത്തികളും വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും അവന്റെ ലാളിത്യത്തിലും അവന്റെ വിശുദ്ധിയിലും വേരൂന്നിയിരിക്കണമെന്ന് ദൈവാഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ പല പ്രവൃത്തികളും ചിന്തകളുടെ ബാക്കിയാണ്. അപ്പൊ ചിന്തകളെയാണ് പിശാച് ആദ്യം വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി, ഒരു പരാജയം, ഒരു രോഗം, ഒരു തകർച്ച വരുമ്പോൾ ഇത് ആദ്യം അഫക്ട് ചെയ്യുന്ന നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വൈകാരികതയാണ് ഇത് ആദ്യം അഫക്ട് ചെയ്യുന്നത്.